ജോസ് കെ മാണി, ബിനോയ് വിശ്വം, എളമരം കരീം എന്നിവർ രാജ്യസഭയിലേക്കെത്തി. ജോസ് കെ മാണി കോട്ടയം ലോക്സഭാ മണ്ഡലം പെരുവഴിയിലേക്ക് വിട്ടാണോ പോകുന്നതെന്നാണ് ചർച്ച. ജോസ് കെ മാണി അല്പസമയം മുമ്പാണ് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അദ്ദേഹത്തിനോടൊപ്പം കേരളത്തിൽ നിന്നുള്ള സി പി എം അംഗം എളമരം കരീം, സി പി ഐയുടെ ബിനോയ് വിശ്വം എന്നിവരും ഇന്ന് അല്പസമയം മുമ്പ് രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ കോട്ടയത്ത് നിന്ന് കോട്ടയം ലോക്സഭാംഗമായ ജോസ് കെ മാണിയുടെ ലോക്സഭയെ പെരുവഴിയിലാക്കിയിട്ട് ആണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് അംഗമായി പോയത് എന്നതാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പോക്ക്, അദ്ദേഹം രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പോക്ക് നിയമ നടപടികളിലേക്ക് അടക്കം പോയിട്ടുണ്ട്. നോബിൾ മാത്യു കൊടുത്ത ഒരു ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഏത് നിലക്കുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? തീർച്ചയായും ആദ്യം മുതൽ തന്നെ ഇങ്ങനൊരു തീരുമാനം ജോസ് കെ മാണി എടുത്തപ്പോൾ മുതൽ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. സനീഷ്, അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കോട്ടയത്തെ ജനങ്ങളാണ് ഇതിനെക്കുറിച്ച് സ്വാഭാവികമായും പ്രതികരിക്കേണ്ടത്. നമുക്ക് അവരോട് ചോദിക്കാമെന്നാണ് കരുതുന്നത്. ലോക്സഭാ അംഗത്വം രാജിവെച്ചിട്ട് ഇന്നിപ്പോൾ രാജ്യസഭാ അംഗമായി ജോസ് കെ മാണി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോട്ടയത്തെ യഥാർത്ഥത്തിൽ ലോക്സഭയ്ക്ക് കിട്ടേണ്ട ഫണ്ടുകൾ അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ ഇതിനെയൊക്കെ കാണുന്നത്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെപ്പറ്റി ഇതൊന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. എങ്കിൽ തന്നെയാണേലും ഇപ്പം ജനങ്ങൾക്ക് ഏത് കാര്യം വന്നാലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളൂ, അല്ലാതെ വേറൊന്നും പറയാനില്ല. എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ അല്ലേ, ഇപ്പം ഒരു വെള്ളപ്പൊക്കം, ഇത്ര രൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പോലും പാർലമെന്റ് ആയി മണ്ഡലത്തിൽ ഇന്ന് ഇന്ന് വരെ ഒരു മെമ്പർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇല്ലാക്കാതെ പോലെ ആയിപ്പോയി. അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ കിട്ടേണ്ട ഫണ്ടുകൾ പോലും ചെലവഴിക്കാനോ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനോ ഇല്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഈ പൈസ ഒക്കെ ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ കിട്ടേണ്ട പൈസയാണ്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ. അത് സ്വാഭാവികമായിട്ടും മെമ്പർ ഇല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആരും ഇല്ലെങ്കിൽ അത് ആ പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെടുവല്ലേ. ഇവിടെ ആ പൈസ പോലും വിനിയോഗിക്കാനായിട്ട് പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി വിളിക്കുന്നു. ഇപ്പം ആരും ഇല്ലാത്തൊരു കളറിയായി പോയത്. അതാണ് നമുക്ക് ജോസ് മാണിയുടെ ഈ ഇതോട് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്? കാരണം അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവർ പക്ഷേ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, അതൊന്നും നമുക്കതിനകത്ത് അത് നമ്മൾ വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇത് ഒരു 10-30 വർഷത്തിന് ശേഷം ഉണ്ടാകുന്നൊരു വെള്ളപ്പൊക്കം. ഇത് ഈ ഇതുപോലെ ദുരിതം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് പറയാതെ ഇരിക്കാൻ പറ്റില്ല. അത് ഒരു എം പി എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിൽക്കേണ്ട ഒരാളാണ്. എന്നിട്ട് പോലും ഇതുവരെ ഈ പ്രദേശമൊന്നും അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ല. ഈ ദുരിതങ്ങളിൽ ഒക്കെ കൂടെ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയായിരിക്കും അല്ലേ? അതെ, ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ, അതായത് ഭൂരിഭാഗം ആൾക്കാർക്കും വീടുകളും എല്ലാം വെള്ളത്തിൽ നാശമായി. അവർക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ മേലാത്ത അവസ്ഥയാണ്. സർക്കാർ എന്ന് പറഞ്ഞ ഒരു സംഗതി പോലും ഇവിടെ ഒരു അന്വേഷണത്തിനോ കാര്യത്തിനോ വന്നിട്ടില്ല. എന്തായാലും അത്തരത്തിലാണ് സനീഷ്, അവർ ഇപ്പോൾ ഉണ്ടായ ദുരന്തം കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. എടുത്തു പറയേണ്ടത് ജോസ് കെ മാണി ലോക്സഭാ അംഗത്വം രാജിവെച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് ഇന്നിപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം വരുന്നൊരു കൊല്ലത്തേക്ക് അനാഥമാണ്. നിങ്ങൾ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ്? അതിന് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണ് കാണുന്നത്? 100% നെഗറ്റീവ് തന്നെയാണ്. ജോസ് കെ മാണി ഇവിടുന്ന് ഉണ്ടായിരുന്ന സ്ഥാനം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടം ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഇട്ടെറിഞ്ഞ് ഓടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും വന്ന് കാണുവാനോ ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചറിയുവാനോ സാധിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തോടുകളും ഒഴുകാനുള്ള തോടുകളും കാണുന്നിടത്തെല്ലാം മണ്ണിട്ട് പൊക്കുകയും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും പല തോടുകളും തന്നെ ഇവിടെ തന്നെ കയറ്റി മേഖലയാണ് ആദ്യമായി ഇവിടെ കെട്ടിപ്പൊക്കുന്നത്. അങ്ങോട്ടുള്ളൊരു തോട് കെട്ടിപ്പൊക്കുന്നത് ഇവിടുത്തെ മുൻ SP KT മൈക്കിളാണ്. അതിനോടനുബന്ധിച്ചാണ് സകല വീട്ടുകാരും ഇവിടെയുള്ള സകല തോടുകളും കെട്ടിപ്പൊക്കി അടച്ചു മാറ്റിയിരിക്കുന്നത്. ഇതുപോലെ ആറ് മുന്നോട്ട് പോകുന്ന ആറിൻ്റെ വീതികൾ തന്നെ പലയിടങ്ങളിലായിരിക്കും. പല വിഷയങ്ങളും MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇടപെടാം. ഞങ്ങൾ പലതവണ പല രീതിയിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരും ഇടപെടാൻ വന്നിട്ടില്ല. ഈ ഒരു വർഷം അനാഥമാകുന്നു എന്നുള്ളത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ദോഷം തന്നെയാണ് നിങ്ങൾക്ക് ഫണ്ടൊക്കെ കിട്ടുന്നത്. കോടികളല്ല അദ്ദേഹത്തിന്റെ, നമുക്ക് കിട്ടാനുള്ള ഫണ്ടിന്റെ വിനിമയം എന്തുമാത്രമാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്.
സനീഷ് ശക്തമായ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഏതാണ്ട് നാലു പേരും പ്രതികരിക്കുന്നത്. കാരണം നേരത്തെ രാഷ്ട്രീയ സംഘടനകൾ CPM അടക്കം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഉന്നയിച്ചതുപോലെ തന്നെയും കോട്ടയത്തിന് ഒരു വർഷം ലഭിക്കേണ്ട ലോക്സഭാ അംഗത്വത്തിലൂടെ ലഭിക്കേണ്ട വികസനത്തിനുള്ള ഫണ്ടുകൾ അടക്കം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയമായി വരുന്ന ഒരു വർഷം സ്വാഭാവികമാണ്. അല്പം മുമ്പാണ് രാജ്യസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭാ മണ്ഡലം, കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ അനാഥമാക്കിക്കൊണ്ടുള്ള പോക്കാണത്. രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിനോട് അനുഭാവം സൂക്ഷിക്കുന്ന UDF അനുകൂല രാഷ്ട്രീയമുള്ള ആളുകൾക്ക് തന്നെയും അസ്വസ്ഥതയുണ്ടാക്കുന്ന വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഏത് നിലക്കായിരിക്കും ഈ ലോക്സഭാംഗം ഇല്ലാത്ത സാഹചര്യം ബാധിക്കുക? സനീഷ്, തീർച്ചയായും ജോസ് കെ മാണി രാജ്യസഭാംഗമായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ലോക്സഭാ അംഗത്വം അദ്ദേഹം രാജിവെച്ചിട്ടില്ല എങ്കിൽ പോലും രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി ലോക്സഭാ അംഗത്വം സ്വാഭാവികമായും റദ്ദാക്കപ്പെടും. ലോക്സഭാ സെക്രട്ടറി ജനറലായ PDT ആചാര്യ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജിവെച്ചില്ലെങ്കിൽ പോലും അത്തരത്തിൽ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് നിലവിലെ ലോക്സഭാംഗം രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ലോക്സഭാ അംഗത്വം സ്വാഭാവികമായും റദ്ദാക്കുമെന്നാണ് അദ്ദേഹം രാവിലെ പ്രതികരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളൊരു വരുന്ന നാളുകളിൽ കോട്ടയത്തിന് സ്വാഭാവികമായും ജനപ്രതിനിധി ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഫണ്ടുകൾ അടക്കമുള്ളവ നേടിയെടുക്കുന്നതും അത് ലഭ്യമാക്കുന്ന അടക്കം വലിയ പ്രയാസം കോട്ടയത്ത് സ്വാഭാവികമായും നേരിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ അനാഥമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ ഏതാണ്ട് 8 മാസമോ 10 മാസമോ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയും നിലവിലില്ല. അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എങ്കിൽ പോലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രാജസ്ഥാനും മധ്യപ്രദേശിനും ഒപ്പം നടക്കാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് കോട്ടയത്ത് നടക്കാനുള്ള സാധ്യതയില്ല. ഏതായാലും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ ഒരു MP ഒരു ജനപ്രതിനിധി ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. തിരിച്ചു വരാം രാകേഷ് താങ്കളിലേക്ക്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പം ടെലിഫോണിലാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ മധ്യകേരളത്തിൽ ആകെ വലിയ മഴയാണ്, കോട്ടയം മഴക്കകത്ത് മുങ്ങി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യവും ഇടപെടലും ഒക്കെ ആവശ്യമുള്ള സമയത്ത് ആ ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതലയുള്ളയാൾ ആ സ്ഥാനം രാജിവെച്ച് രാജ്യസഭാംഗമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരു വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ആ കാര്യം ശൂന്യമായി കിടക്കുകയാണ് ചെയ്യുക. അത് ഫില്ല് ചെയ്യപ്പെടില്ല എന്ന കാര്യം ഉറപ്പുമാണ്. അത് സാധാരണഗതിയിൽ ജനത്തെ വഞ്ചിക്കുന്ന ഒരു നിലപാടല്ലേ അദ്ദേഹം സ്വീകരിച്ചത്? അല്ല, ഈ കാര്യത്തിൽ ശ്രീ ജോസ് കെ മാണി അദ്ദേഹം രാജ്യസഭ MP ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോട്ടയം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി MBA പ്രവർത്തിച്ചയാളും ആ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ളയാളുമാണ്. അദ്ദേഹം രാജ്യസഭാ MBA പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു നിലയിലുള്ള യാതൊരു കുറവുകളും അദ്ദേഹം ലോക്സഭാ അംഗത്വം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള യാതൊരു കുറവുകളും പ്രത്യേകമായി ഫീൽ ചെയ്യപ്പെടാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആശങ്കയാണ് ശ്രീ ഡീൻ കുര്യാക്കോസ് അത് പറയുന്നത് ശരിയാണ്. ഇനിയിപ്പോൾ ഒരു ജനപ്രതിനിധി ഇല്ല എന്ന് വെച്ചാൽ തന്നെയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകും, അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ ഭാഗമായിട്ടുണ്ടല്ലോ. അത്തരം സംവിധാനങ്ങൾ ജനപ്രതിനിധികൾ വ്യക്തിപരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ തന്നെയും ഈ പറയുന്ന മഴ പ്രളയ സംഭവങ്ങളെല്ലാം അതിന് കാര്യങ്ങളനുസരിച്ച് നടക്കുമായിരിക്കും. പക്ഷേ അവിടെ ഒരു ജനപ്രതിനിധിയുടെ ജനങ്ങളോടുള്ള വഞ്ചന എന്നൊരു കാര്യം കിടക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടി UDF ആകെ തന്നെയും അവരുടെ കാര്യം നടപ്പാക്കാൻ വേണ്ടി പോവുക, അവിടെ കാലിയാക്കിയിടുക, ജനങ്ങൾക്ക് അങ്ങനെ ഒരാളെ ഇല്ലാതിരിക്കുക, അതിന്റെ സാമ്പത്തികമായുള്ള നഷ്ടമടക്കം പൊതുസമൂഹത്തിന് സഹിക്കേണ്ടി വരിക, അങ്ങനെയില്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആർക്കും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പല തീരുമാനങ്ങളിൽ കൂടുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം പൊതുസമൂഹത്തിന് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിലയിൽ അദ്ദേഹം രാജ്യസഭാ MP പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിൽ ആ പാർലമെന്റ് മണ്ഡലത്തെ ബാധിക്കാത്ത തരത്തിൽ അത് കൊണ്ടുപോകാനുള്ള ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജ്യസഭാ MP പോയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിലയിരുത്തി മാത്രമേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി നമുക്ക് പറയാൻ കഴിയുള്ളൂ.
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആ മേഖലയിൽ നിന്നുമുള്ള നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ പ്രവർത്തിച്ച എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു തുടർ പ്രവർത്തനത്തിന് യാതൊരു വിലക്കുമില്ലാത്ത രീതിയിൽ രാജ്യസഭ എം പി ആയി അദ്ദേഹത്തിന് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ ശ്രീ ഡീൻ കുര്യാക്കോസ്? അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലേ? അദ്ദേഹം ഇപ്പോൾ ലോക്സഭാംഗമല്ല, അദ്ദേഹം രാജ്യസഭാംഗമായി പോയി. അദ്ദേഹം എന്നൊരു നേതാവ് അവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ ലോക്സഭാംഗത്തിന്റെയും ചുമതല വഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ജനാധിപത്യം എങ്ങനെയാണ് സമ്മതിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ വി എൻ വാസവൻ, സി പി എം നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി എൻ വാസവൻ, ഇത് എതിർക്കപ്പെടേണ്ടുന്ന സംഗതിയാണോ? ഇത് ജനാധിപത്യത്തിന്റെ പ്രക്രിയ സാധാരണഗതിയിൽ പോകുന്നത് ഈ വഴിക്കൊക്കെയാണ് എന്ന് കണ്ട് അങ്ങ് മിണ്ടാതിരുന്നാൽ പോരെ? അതുപോരാ. കാരണം തികഞ്ഞ ജനാധിപത്യ ധ്വംസനവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. സ്വന്തം സൗകര്യങ്ങളും താല്പര്യങ്ങളും നിലനിൽപ്പും നോക്കി നാട്ടിലെ ജനങ്ങളോട് കാട്ടിയ എല്ലാ വിശ്വാസ്യതയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി. 5 വർഷക്കാലത്തേക്കാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് പാർലമെന്റിൽ അയച്ചത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും പറഞ്ഞത് അടുത്ത 5 വർഷക്കാലത്തേക്ക് ഈ മണ്ഡലത്തെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി പക്ഷപാതമോ പ്രീതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥതയോ ഇല്ലാതെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭരണഘടനാനുസൃതമായി ഞാൻ പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത്. ആ പ്രതിജ്ഞയുടെ ലംഘനമാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. 5 വർഷക്കാലം അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞപ്പോ സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും തേടി ഭാവി സുരക്ഷിതത്വം നോക്കി ജനങ്ങളെ വഞ്ചിച്ചു പോകുന്നു പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി, ജനങ്ങളോടുള്ള വെല്ലുവിളി, ഭരണഘടനയോടുള്ള വെല്ലുവിളി ഇത്തരത്തിൽ മാറിക്കഴിഞ്ഞു. അദ്ദേഹം മാത്രമല്ലോ, ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നതല്ലോ. ഇതിപ്പോ ജനാധിപത്യത്തിൽ ഇതൊക്കെ പതിവുള്ളതല്ലേ? സാധാരണഗതിയിൽ ലോക്സഭ വിട്ട് രാജ്യസഭയിലേക്ക് പോകുന്ന ആളുകൾ എത്രയുണ്ട്? ഇവിടെ എം എൽ എ ആയിരുന്ന ആളുകൾ എം പി ആയി ഇടക്ക് വെച്ച് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതല്ലേ? ഇക്കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇവിടെ വന്ന നീക്കങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഒരു ലോക്സഭാ എം പിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കേവലം ഒരു എം പിയുടെ രാജ്യസഭാ എം പിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു എന്ന് പറയുന്നതല്ല പ്രശ്നം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ലോക്സഭയിൽ ജനകീയ താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു പാർലമെന്റ് അംഗത്തെ ബാധ്യത അദ്ദേഹം നിറവേറ്റാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്താതിരുന്നാൽ ഈ കാലം അത്രയും കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ജനകീയ താല്പര്യങ്ങൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ആര് പ്രതിഫലിപ്പിക്കും? ഒരു ക്വസ്റ്റ്യൻ അല്ലേ? 2, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ലോക്സഭാ എം പിക്ക് മാത്രമായി വാദിക്കുകയും വാങ്ങിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നിടത്ത് ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഒരു ലോക്സഭാ എം പിക്ക് തന്റെ മണ്ഡലത്തിലേക്ക് ലഭിക്കുന്ന പ്രാദേശിക വികസന ഫണ്ട് ആ പൂർണ്ണ അർത്ഥത്തിൽ മണ്ഡലത്തിലേക്ക് മാത്രമായി ലഭ്യമാകാതെ പോകുന്ന സാഹചര്യം. ഇങ്ങനെ വിവിധ തലങ്ങളിൽ ജനകീയ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഒരു ജനപ്രതിനിധി കൂടെ നിൽക്കേണ്ട സ്ഥാനത്ത് അത് ഇല്ലാതാകുന്നു എന്ന് പറയുന്നതാണ് കൊടിയ വഞ്ചന. ശ്രീ ജോസഫ് അമ്പുതുശ്ശേരി കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് അമ്പുതുശ്ശേരി, വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അദ്ദേഹം പറയുന്നത്? കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനകത്ത് ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രളയം, മഴ ദുരിതം കോട്ടയം അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണല്ലോ ഇത്. താങ്കൾക്കറിയാം, താങ്കൾക്കാണ് നന്നായിട്ട് അറിയുക, അവിടെയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ആ ഘട്ടത്തിൽ ആ ജില്ലയ്ക്ക്, ആ മണ്ഡലത്തിനൊരു MP ഇല്ലാതിരിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി, നിങ്ങളുടെ പാർട്ടിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രാജ്യസഭയിലേക്ക് മാറിയിരിക്കുന്നു. അത് ജനത്തോട് ചെയ്യുന്ന ഒരു വഞ്ചനയല്ലേ? ഇത് എന്ത് വ്യാഖ്യാനമാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ജോസ് കെ മാണി MP എന്നുള്ള നിലയിൽ അന്നും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ലോക്സഭാംഗമല്ല, രാജ്യസഭാംഗമായി എന്ന് മാത്രമേ ഉള്ളൂ. കാലവർഷക്കെടുതി അടക്കമുള്ള കാര്യം, ഇത് പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയ അഗ്രകക്ഷി യോഗത്തിൽ കേരളത്തിലെ കാലവർഷക്കെടുതിക്ക് സഹായം ലഭ്യമാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ശ്രീ ജോസ് കെ മാണി MP ആണ്. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലും സാന്നിധ്യം ഉണ്ടാവും. സാങ്കേതികമായി അദ്ദേഹം ലോക്സഭാംഗമല്ല എന്ന് മാത്രം. പുതുച്ചേരി, ശ്രീ സാങ്കേതികത്വമല്ലേ ഈ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതായത് സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ അവിടെ ആ ജില്ലയിൽ, ആ മണ്ഡലത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്. കെ എം മാണി അടക്കമുള്ള ആളുകളുണ്ട്, ശ്രീ വി എൻ വാസവനെ പോലുള്ള ആളുകളുണ്ട്. സാങ്കേതികമായിട്ട് പദവിയില്ലാത്ത എത്രയോ ജനനേതാക്കൾ അവിടെ ഉണ്ട്. പക്ഷേ സാങ്കേതികതയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വിജയിച്ച് സഭയ്ക്കകത്ത് പോയിരിക്കുക, അതിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത്. ആ സാങ്കേതികത്വം വിട്ടിട്ട് എന്തിനാണ് പോയത്? നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഒരു വർഷം ഒരു മണ്ഡലം കാലി കിടക്കുന്നത്? അവിടെ വെള്ളവും പ്രളയവും ഉണ്ടായിരിക്കെ MP അദ്ദേഹത്തിന്റെ പണിയെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. എളുപ്പമല്ലേ അത്? അത് നിങ്ങളുടെ നിരീക്ഷണമാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകമായ അജണ്ടയുണ്ട്. ആ അജണ്ട പറയാൻ വേണ്ടിയാണ് നിങ്ങളിത് പറയുന്നത്. കാരണം
പിന്നെ ദുരിതാശ്വാസ സാങ്കേതികമായി നിങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങളുടെ പാദമുഖം തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിരസകമാണ്. കാരണം അദ്ദേഹം പദവിയില്ലാതെയല്ല നിൽക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് പദവിയില്ലാതെ അയാൾ എന്ത് ചെയ്യുന്ന അദ്ദേഹം ജോസഫും പുതുശ്ശേരി ലോക്സഭാംഗത്തിന്റെ ചുമതലയല്ല രാജ്യസഭാംഗത്തിന്റേത്, ലോക്സഭാംഗത്തിലുള്ള പദവികളല്ല രാജ്യസഭാംഗത്തിന്റേത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ മതിയല്ലോ, അങ്ങനെയാണെങ്കിൽ രാജ്യസഭാംഗമുള്ള മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആള് പോകേണ്ടതില്ലല്ലോ. ഏകപക്ഷീയമായി ചർച്ച പോകണ്ടല്ലോ, നിങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കാതിരിക്കാം. ഞാൻ എന്നോട് ചോദിക്കുന്നതിന് മറുപടി ആണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് എന്റെ മറുപടി വരെ മൗനം പാലിക്കുക, അതാണ് ചർച്ചയുടെ മര്യാദ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അദ്ദേഹം സാങ്കേതികമായി പദവിയോട് തന്നെ പ്രോട്ടോകോളിൽ എം പി എന്ന സ്ഥാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പം നിങ്ങൾ ഉദ്ധരിച്ച നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങളുടെ ആർഗ്യുമെന്റിൽ നിരർത്ഥകമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റ് ഈ കാലവർഷം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരേപോലെയുള്ള ഇടപെടലുകൾ നടത്തും, യാതൊരു സംശയവും വേണ്ട. ജോസഫും പുതുശ്ശേരി അത് സാധിക്കുമോ? അതായത് ലോക്സഭാംഗം അങ്ങനെയെങ്കിൽ ശ്രീ ജോസഫും പുതുശ്ശേരി, ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു നിമിഷം, ശ്രീ പി സി ജോർജ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി സി ജോർജ്, അവിടെ കോട്ടയത്ത് മധ്യകേരളത്തിൽ ആകെ തന്നെ ഉണ്ട്, കോട്ടയത്ത് വലിയ തോതിൽ പ്രളയം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞൊരു 10-15 വർഷത്തിനകത്ത് ഉണ്ടാകാത്ത മഴ, അതിന്റെ ബുദ്ധിമുട്ടുകൾ. പക്ഷേ ആ മണ്ഡലത്തിന്, ആ ജില്ല കൂടി അടങ്ങുന്ന മണ്ഡലത്തിന്, ഇപ്പോഴാകെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ആ മണ്ഡലത്തിന് ഒരു എം പി ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അത് ജനങ്ങളോടുള്ള വഞ്ചന ഇദ്ദേഹം നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. 1959 ശേഷം ഇത്രയും വലിയ ഒരു വെള്ളപ്പൊക്കവും മഴക്കാല കെടുതിയും കൊടുങ്കാറ്റും നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ കഷ്ടകാലം ഇത് നേതൃത്വം കൊടുക്കേണ്ട ജനപ്രതിനിധിയൊക്കെ എങ്ങനെന്നറിയാവുന്ന ഞാൻ അത് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഞാനിപ്പോ ആ വ്യക്തികളെയും അവരെ പേര് പറയാറില്ല. വെറുതെ നമ്മളെന്തിനു, നമ്മുടെ നാക്ക് എന്തിനും നശിപ്പിക്കണം? അതിനെ നമ്മുടെ നാക്ക് നാവെങ്കിലും പരിശുദ്ധമായിട്ടിരിക്കട്ടെ. ഇവരെ പോലുള്ള മാന്യന്മാരെ പറ്റി പറയാൻ നാവിന് അപകടം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയാറില്ല. അവരെ എത്ര കോടി രൂപയുടെ കേരളത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, കോട്ടയം പാർലമെന്റിനെ വളരെ നഷ്ടപ്പെട്ട 10 കോടി രൂപയ. എനിക്കറിയില്ല എന്താ, ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയാണോ? കോൺഗ്രസ്സേം തകർത്തില്ലേ? മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സേം തകർത്തു. റോഡിലങ്ങ് നടക്കാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുകാത്ത നില ആയി. അത് തന്നെ കടകക്ഷി. ഏതായാലും മുന്നണിക്ക് ഉണ്ടാക്കിയ അപജയം വളരെ വലുതാണ്. മുന്നണി നടന്ന് യു ഡി എഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ തീർന്നു. ആകെ മുസ്ലിം ലീഗ് എന്ന ആരുമില്ല. അതാണ് ഞാൻ തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിലേക്ക് പോയ ശേഷം ശ്രീ ജോസഫും പുതുശ്ശേരി, ഇവിടെ ഈ മുന്നണിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ട് ശ്രീ പി സി ജോർജ് പറയുന്നുണ്ട്. അതുണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയമായ കാര്യമാണ്, അതവർ പരിഹരിച്ചുകൊള്ളുമായിരിക്കും. പക്ഷേ ഈ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടം പോലും ഉണ്ടാകാൻ കാരണമാകും ഈ ലോക്സഭാംഗത്വം, ലോക്സഭ അംഗം ഇല്ലാത്ത അവസ്ഥ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീ വാസവനെ പോലുള്ള ആളുകളും പറയുന്നുണ്ട്. എന്താകും മറുപടി? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. അദ്ദേഹത്തിന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് വിശദീകരണം തേടേണ്ടിയിരുന്നു, പക്ഷേ അദ്ദേഹമില്ല. ശ്രീ വി എൻ വാസവൻ, ഇവിടെ ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. അവിടെ അദ്ദേഹം ലോക്സഭാംഗത്വം ഒഴിഞ്ഞു വെറുതെ പോവുകയല്ല, രാജ്യസഭാംഗത്വം നേടിയിരിക്കുകയാണ്. അത് അവിടെ കുറെ കൂടെ ഉന്നതമായ പദവിയാണ്. ഡൽഹിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഏത് കാര്യങ്ങളും ഇടപെടാൻ അദ്ദേഹത്തിന് സാധിക്കാവുന്ന അധികാര പദവിയുണ്ട്. അതുകൊണ്ട് നമ്മളിത് രാഷ്ട്രീയമായിട്ട് സാങ്കേതികമായിട്ടൊരു ചർച്ചയുണ്ട് എന്നതൊഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ജോസഫും പുതുശ്ശേരി, പാർട്ടിയുടെ നിലപാട് അതാണ്. ആ വാദം തെറ്റാണ്. രാജ്യസഭാ അംഗവും ലോക്സഭാ അംഗത്വവും രണ്ടും രണ്ടാണ്. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ഒരു സഭ പോരെ? ഇതിനു പിന്നെ രണ്ട് സഭ. രാജ്യസഭ എന്ന ഉപരിസഭയാണ്. പ്രധാനപ്പെട്ട നിയമനിർമ്മാണ രംഗത്ത് ലോക്സഭയിലെ ഒരു മെമ്പർക്ക് വഹിക്കാനുള്ള ചുമതലയും രാജ്യസഭയിലെ അംഗത്തിന് വഹിക്കാനുള്ള ചുമതലയും രണ്ടും രണ്ടാണ്. രാജ്യസഭാ അംഗത്തിന് വലിയ ചുമതലയൊന്നുമില്ല. ആ വലിയ നിയമനിർമ്മാണ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ നൽകാനുള്ളത് ലോക്സഭാ അംഗമാണ്. അതിന്റെ ചർച്ച നടക്കുന്ന ലോക്സഭയിലാണ്. അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് ലോക്സഭയിലാണ്. അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഓരോ 4 മാസവും റിവ്യൂ ചെയ്യുന്നത് അതാത് പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യത്തിലാണ്, അധ്യക്ഷതയിലാണ് ചേരുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാന്നിധ്യം വഹിക്കാൻ ലോക്സഭാ അംഗം ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട് പ്രതിജ്ഞ എടുത്ത് വന്നിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, തികഞ്ഞ ഉത്തരവാദിത്തരാഹിത്യമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അത് കൊടിയ വഞ്ചനയാണ്. അതുകൊണ്ട് സ്വന്തം താല്പര്യം ലക്ഷ്യമിട്ട് അടുത്ത 6 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ താല്പര്യമല്ല, രാജ്യ താല്പര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ നിശ്ചയമായും ജനങ്ങളോട് ഏറ്റെടുത്ത ഉത്തരവാദിത്വം, ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷയും
അവരുടെ വിശ്വാസവും കാത്തു സൂക്ഷിക്കാനും ജനപ്രതിനിധിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റിയില്ല എന്നുള്ള കടുത്ത വിമർശനമാണ് ഈ മണ്ഡലത്തിൽ എവിടെയും എല്ലാവരും അസംതൃപ്തിയോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ കാര്യത്തിന് മറുപടി വരാൻ അവർക്ക് കഴിയുന്നില്ല. വളരെ നന്ദി ശ്രീ വി എൻ വാസവൻ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ പി സി ജോർജ് താങ്കൾ ടെലിഫോണിൽ ഉണ്ടെങ്കിൽ, ഇവിടെ ഈ വി എൻ വാസവൻ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഉന്നയിക്കുന്ന, പ്രതിപക്ഷത്തെ ആളുകൾ പ്രത്യേകിച്ചും അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇത് മാറാനിടയുണ്ട്. ഒരു വർഷം ഇനി ബാക്കിയുണ്ട് താനും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മുന്നണിക്ക് തന്നെയും കോൺഗ്രസിനും വലിയ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അത് ആ മുന്നണിക്കകത്ത് വിമർശങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയില്ലേ? പ്രത്യേകിച്ചും ഇനി ഒരു വർഷമുണ്ട് ഈ പറയുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ എന്ന സാഹചര്യം ഉണ്ടായിരിക്കെ. അതായത് വാസു പറഞ്ഞ് ഓരോ കാര്യം ജനമനസ്സുകളിലുള്ള വികാരമാണ്. വാസവൻ ചുമ്മാ നേതാവായിട്ട് വർത്തമാനം പറഞ്ഞല്ല, കോട്ടയം പാർലമെന്റ് നിയോഗത്തിൽ മാത്രമല്ല നിഷ്പക്ഷമായ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ പറയുന്ന അതേ കാര്യം വികാരമാണ് സാവ് വാസവൻ പ്രകടിപ്പിച്ചത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട പുതുശ്ശേരി ഇപ്പൊ ചർച്ച വന്നു. ആ പുതുശ്ശേരിയെ പിടിച്ചാക്കാമായിരുന്നല്ലോ. മാണിക്ക് വേണ്ടി വർത്തമാനം പറയാൻ ഈ ചാനലിൽ നടന്ന എല്ലാവരും ചീത്തകൾ കേൾക്കുന്ന ഒരാളെ പാവം ഈ പുതുശ്ശേരി. ആ പുതുശ്ശേരിയാക്കാമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഇത് മാണി നേരത്തെ വാക്ക് പഠിച്ചു കൊടുത്തിരുന്ന ഒരാളുണ്ട് നമ്മുടെ ഷാജിനാണ്. അങ്ങനെ എക്സ് എം എൽ എ ആണ് ഏറ്റവും അന്യട്. ക്ഷണാനായ സമുദായത്തിന് ഏറ്റവും പ്രിയങ്കരനായ നേതാവും കൂടെയാണ്. അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ വഞ്ചിച്ചു. അതായത് മാണി ഇനി ആരെയും വഹിക്കാണ്? ജനങ്ങളെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല യു ഡി എഫിനെ വഞ്ചിച്ചു, മാണിയുടെ പാർട്ടിക്കാരെ വഞ്ചിച്ചു, ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇത് അപമാനകരമാണ് എന്ന് മാത്രമല്ല പ്രതിഷേധാർഹമാണ്. ഇത് 9 കൊല്ലം കൊണ്ട് ഒരു മാന്യൻ ലോകസഭയിൽ പോയി വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമായി എന്ന് പറഞ്ഞാൽ ആ വിമർശമാണ് സ്വാഭാവികമായിട്ടും ഉയർന്നു വരിക. വളരെ നന്ദി ശ്രീ പി സി ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഒപ്പം ശ്രീ വി എൻ വാസവൻ, ശ്രീ ഡീൻ കുര്യാക്കോ, ശ്രീ ജോസഫും പുതുശ്ശേരി ഇക്കാര്യത്തിൽ പ്രതികരിച്ചതിന് നന്ദി. ഇന്ന് അല്പസമയം മുമ്പാണ് രാജ്യസഭാംഗമായിട്ട് ജോസ് കെ മാണി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യസഭാംഗമായ അദ്ദേഹത്തിനോടൊപ്പം സി പി എം നേതാവ് ശ്രീ ഇളമരം കരീം, സി പി ഐ നേതാവ് ബിനോയ് വിശ്വം എന്നിവരും കേരളത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാംഗങ്ങളായിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അദ്ദേഹം ജോസ് കെ മാണി കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ അനാഥമാക്കിക്കൊണ്ടാണ്. ഇനി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. ഇനി അങ്ങോട്ട് ലോക്സഭാംഗമില്ലാതെയായിരിക്കും ആ മണ്ഡലം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഇപ്പോഴത്തേതുപോലുള്ള സാഹചര്യങ്ങൾ, കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനകത്ത് ഇല്ലാത്ത വിധമുള്ള വലിയ പ്രളയം ആ മണ്ഡലത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ അസാന്നിധ്യം, ആ സ്ഥാനത്ത് സാങ്കേതികമായിട്ട് അദ്ദേഹം ഇല്ലാത്തതിൻ്റെ അസാന്നിധ്യം സ്വാഭാവികമായിട്ടും വലിയ വിമർശങ്ങൾക്ക് കാരണമാകും, സംശയമില്ല. ആ വിമർശനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒപ്പം അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും നേരിടേണ്ടതായി വരും. ഈ ഞങ്ങളോട് സംസാരിച്ചതിന് അതിഥികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി.